ഇന്റീരിയർ ഡെക്കറേഷൻ രംഗത്തെ പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടാം. വീടിന്റെ അകത്തളങ്ങളെ അലങ്കരിക്കുന്ന സ്റ്റൈൽ ആൻഡ് കർട്ടനുകളും ബ്ലൈൻഡുകളും വിപണി കീഴടക്കാൻ എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് വ്യത്യസ്ത മോഡലുകളിലും ഡിസൈനിലുമുള്ള കർട്ടനുകളും വിപണിയിലുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കർട്ടനുകൾ. കർട്ടൻ വിപണിക്ക് പ്രത്യേക സീസൺ ഇല്ലാത്തതിനാൽ കർട്ടന് എല്ലാ കാലവും നല്ല കാലമാണെന്ന് പറയാം. കർട്ടൻ എന്നാൽ ആദ്യം മനസ്സിൽ വരിക തുണിക്കർട്ടനാണ്. എന്നാൽ ഇപ്പോൾ തുണിക്കർട്ടനേക്കാൾ പ്രതാപികൾ ബ്ലൈൻഡ് കർട്ടനുകളാണ്. പല ഡിസൈനിലും നിറത്തിലും ബ്ലൈൻഡ് കർട്ടൻ കിട്ടും. മുമ്പൊക്കെ ഓഫീസുകളിൽ മാത്രമാണ് ബ്ലൈൻഡുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വീടിന്റെ അകത്തളങ്ങളിലും ഇവ സ്റ്റാറാണ്. വെർട്ടിക്കൽ, വെനീഷ്യൻ, വുഡൻ, മുള ബ്ലൈൻഡുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. വെനീഷ്യൻ ബ്ലൈൻഡുകളാണ് അടുക്കളയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. നല്ല കാറ്റും വെളിച്ചവും കടക്കാൻ വെനീഷ്യൻ ബ്ലൈൻഡുകൾ സഹായിക്കുന്നു. സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ബ്ലൈൻഡിന്റെ വില. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് വെർട്ടിക്കൽ ആൻഡ് വെനീഷ്യൻ വുഡൻ ബ്ലൈൻഡ്സ്, പി വി സി എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സ് എന്നിവയാണ്. പി വി സി എക്സ്റ്റീരിയർ ബ്ലൈൻഡ് ആണെങ്കിൽ പുറത്ത് എക്സ്റ്റീരിയർ പുറത്ത് ബാംബുവിന് പകരം ഇടാൻ വേണ്ടി വരുന്ന ഒരു ഐറ്റമാണ് പി വി സി എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സ്. ഇത് വളരെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് വാഷ് ചെയ്യാനും ഈ പൊടിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാൽ എളുപ്പം പോകുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വെട്ടിക്കൽ ബ്ലൈൻഡ് ചോദിച്ചാൽ മിക്കവാറൊക്കെ ഒരു 100% ഓഫീസുകളിലും ഇന്ന് വെട്ടിക്കൽ ബ്ലൈൻഡ് ഇടാത്ത ഓഫീസുകളിലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടൺ കർട്ടനെ അപേക്ഷിച്ച് ഏറ്റവും ലാസ്റ്റിംഗ് ഉള്ള ഒരു ഐറ്റമാണ് വെർട്ടിക്കൽ ബ്ലൈൻഡ്സ്. അതുപോലെ വെനീഷ്യൻ ബ്ലൈൻഡ്സ്, അതും വളരെ പണ്ടുകാലം മുതലേ ഉള്ളതാണ് ഈ വെനീഷ്യൻ ബ്ലൈൻഡ്സ്. ഇന്നും അത് ഞങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടായി. മിക്കവാറും ഉള്ളവർക്കെല്ലാം ഇപ്പോൾ ബ്ലൈൻഡ്സിനോട് വലിയ താല്പര്യമാണ്. എക്സാമ്പിൾ, ഒരു കിച്ചണിൽ ആണെങ്കിൽ വെനീഷ്യൻ ബ്ലൈൻഡ്സ് മസ്റ്റായിട്ട് ഇടുന്നുണ്ട്. കാരണം എയർ കിടക്കുവാനും അതുമാത്രമല്ല അടുത്ത ആൾക്കാരെ കാണുവാനും അത് അഡ്ജസ്റ്റബിളാണ്. ഈ വെനീഷ്യൻ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്ജസ്റ്റബിളാണ്. അതുകൊണ്ട് പല കളറിൽ ഞങ്ങളെ തന്നെ ഒരു 60-70 കളേഴ്സ് ഉണ്ട്. അത് വളരെയധികം ഞങ്ങൾക്ക് മാർക്കറ്റുള്ളതാണ്. വൃത്തിയാക്കാൻ എളുപ്പമാണെന്നതാണ് ബ്ലൈൻഡുകളുടെ പ്രത്യേകതകളിൽ ഒന്ന്. കോട്ടൺ കർട്ടനേക്കാൾ ഏറെക്കാലം നിലനിൽക്കുമെന്നതും ബ്ലൈൻഡിന്റെ സ്റ്റാർ വാല്യൂ ഉയർത്തുന്നു. 2 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കടക്കാർ നൽകുന്നത്. ബ്ലൈൻഡ് കർട്ടനുകൾ അരങ്ങുവാഴുമ്പോഴും തുണിക്കർട്ടനുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് വീടിൻ്റെ ഡിസൈനേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആണിതിപ്പം തീരുമാനിക്കുന്നത് ഏത് കർട്ടൻ എങ്ങനെ ഇടണം എങ്ങനെ ഇടണം. അത് ഡിപ്പെൻഡിങ് ആണ് അവരുടെ വോൾ അനുസരിച്ച്, അവരുടെ ഫർണിഷ് ഐറ്റംസ് അനുസരിച്ച്, അവരുടെ വില്ലയുടെ സ്റ്റേജ് അനുസരിച്ചൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ പ്ലീറ്റഡ് കർട്ടനാണ് കൂടുതൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റഡ് കർട്ടൻ എന്ന് പറയുമ്പോൾ അവരുടെ ഫാഷൻ അനുസരിച്ച് തയ്ക്കുക, അതിന് എത്ര തുണി വേണമെന്നുള്ളത് ബഡ്ജറ്റ് ഒന്നും പോലും നോക്കാതാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് വെളിയിൽ നിന്ന് വരുന്ന ഒരു ഡിസൈൻ്റെ പ്രവണത, ഒരു ഫാഷൻ, അതെല്ലാം ഇപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളത്ത് ശരിക്കും കാണാൻ കഴിയുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ദിവസം ഇപ്പോൾ ഒരു വരുന്ന കസ്റ്റമറിൽ ഒരു 50% മുകളിലും കർട്ടനോടനുബന്ധിച്ചാണ് വരുന്നത്. ഇത് തന്നെ റെഡിമെയ്ഡുണ്ട്, പിന്നെ ഐലറ്റ്സ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്, റിങ്സ് തയ്ച്ചു കൊടുക്കുന്നുണ്ട്, ഇതിനുപരി ത്രെഡ് കർട്ടൻസ് എടുക്കുന്നവരുണ്ട്, പിന്നെ അവരുടെ ഇതിൻ്റെ ഷിയർ ടൈപ്പ് കർട്ടൻസ് എടുക്കുന്നവരുണ്ട്, പിന്നെ വുഡൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ബ്ലൈൻഡ്സിൻ്റെ ഭയങ്കര മാർക്കറ്റ് നല്ല ഇതായിട്ട് നടക്കുന്നു. ഇതൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നതായാലും ഒരു രൂപയ്ക്കൊരു പരിഗണന കൊടുക്കാതെ തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത്. കാരണം തങ്ങളുടെ ഭവനം നല്ല ഭംഗിയായിട്ടിരിക്കുക, മറ്റുള്ളവർ വന്ന് കയറുമ്പോൾ അതൊരു ആകർഷണമായി തീരുക, മറ്റുള്ളവരെ ആകർഷിക്കുക, തങ്ങളുടെ ആ പ്രചോദനം അവർ കാണിച്ചു കൊടുക്കുക, ആ ഇൻഡ്യൂഷനൊക്കെയാണ് അത് ശരിക്കും കാണുന്നത്. അതിനവർ റേറ്റ് നോക്കുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്ന് റേറ്റ് നോക്കുന്നതായിട്ട് കാണുന്നേ ഇല്ല. ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആൾക്കാർ വന്നിട്ട് റേറ്റ് നോക്കാറുണ്ട്. പക്ഷേ അന്നിട്ട് അവർ ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല തുണി, നല്ല മെറ്റീരിയൽ വരുത്തി എടുക്കുന്നതായിട്ടാണ്. ഈവന് ഒരു 40% ആൾക്കാർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഫ്ലൈറ്റിന് പോലും മെറ്റീരിയൽ വരുത്തുന്നതായിട്ട് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത കർട്ടനുകൾക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. മലേഷ്യ, സ്പെയിൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കർട്ടനുകൾക്ക് വില ജാസ്തിയാണ്. തയ്യൽ പണികൾ ഒഴിവാക്കാൻ റെഡിമെയ്ഡ് കർട്ടനുകളും വിപണിയിൽ റെഡിയാണ്. പ്ലീറ്റുകൾ വെച്ച കർട്ടൻ, റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന കർട്ടൻ, തിരഞ്ഞെടുക്കാൻ നിരവധിയുണ്ട് കർട്ടൻ വിപണിയിൽ. ഓറഞ്ച് വിപണി ഉഷാറാകുകയാണ്. വില കുറഞ്ഞതും വിഷാംശം കലരാത്തതുമായ ഓറഞ്ചിന് സൗന്ദര്യവർദ്ധക വിപണിയിലും ആവശ്യക്കാർ ഏറെയുണ്ട്. ചൂട് കൂടാൻ തുടങ്ങിയതോടെ ഓറഞ്ചിന് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഓറഞ്ചിന് വിലയും കുറവാണെന്നത് മറ്റു പഴവർഗ്ഗങ്ങളെക്കാൾ ഓറഞ്ചിന്റെ പ്രിയം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. 40 ഓറഞ്ച്
നാപ്പൂര് അമരാവതി എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് നല്ലത്. പിന്നെ കൂടിയ സൈസും ഉണ്ട്, കുറഞ്ഞ സൈസും ഉണ്ട്. ഞങ്ങൾ 20 രൂപയ്ക്കും വിൽക്കും ചിലത്. ആ 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആൾക്കാരെല്ലാം തിരിച്ചെടുത്തിട്ട് പോകും. തിരിച്ചെടുത്തിട്ട് പോയിട്ട് ബാക്കി ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ അത് കൊണ്ട് കൊടുക്കും. വേറെ എവിടെയെങ്കിലും ലാട്ടായിട്ട് 20 രൂപയ്ക്കും 25 രൂപയ്ക്കും കൊടുക്കും. ഓറഞ്ച് കഴിക്കുന്നതും ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ച് മുഖത്ത് പുരട്ടുന്നതും സൗന്ദര്യം കൂട്ടുമെന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട്. മറ്റു പഴവർഗ്ഗങ്ങളെക്കാൾ വൃത്തിയും വിഷാംശം കലരാതെ കഴിക്കാനാകുമെന്നതും ഓറഞ്ചിന്റെ ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. വില പൊതുവെ ഇപ്പത്തിന് കുറച്ച് നേരത്തെല്ലാം കുറവാണ്. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് നല്ലത് ഓറഞ്ചാണ്. പിന്നെ മുന്തിരി ആപ്പിളൊക്കെ ആകുമ്പോഴത്തേക്കും അതിലെ കെമിക്കലിൻ്റെ ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടൊക്കെ വരുന്നത് കൂടുതലും. ഇപ്പോൾ ഇതാകുമ്പോഴത്തേന് അകത്തായ ഒരു കവറെല്ലാം കൊണ്ട് കുറച്ച് നല്ല ഇതാണ് തോന്നി. ഓറഞ്ചിൻ്റെ സീസണാണ് ഇപ്പം ഇത്. ജനുവരിയോടുകൂടി ഇത് ഈ നാഗപ്പൂർ ഓറഞ്ചാണ് ഇത് കൂടുതലും. അപ്പോൾ ജനുവരിയോടുകൂടി ഇതിൻ്റെ വരവ് തീരുമെന്നാണ് പറയുന്നത്. അതുവരെ ഇതില്ല. പിന്നെ വില മറ്റേ കുറഞ്ഞ ഓറഞ്ചാണെങ്കിൽ 30 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പോൾ വില കൂടിയ ഓറഞ്ചായതുകൊണ്ട് ഒരു 1.5 കിലോ 50, അതിനനുസരിച്ചുള്ള വില ഇടുന്നുണ്ട്. പാട്ടും മേളവുമൊക്കെയായി ജീവിതം ആഘോഷമാക്കുന്നവർക്കായുള്ളതാണ് കരോക്കി സിസ്റ്റം. കേരളത്തിൽ വലിയൊരു വിപണി തന്നെയുണ്ട് ഇവയ്ക്ക്. ആരെയും പാട്ടുകാരാക്കാൻ കഴിയുമെന്നതാണ് കരോക്കി സിസ്റ്റത്തിന്റെ പ്രത്യേകത. കരോക്കി സിസ്റ്റം എന്നാൽ ഒരു പോർട്ടബിൾ സിസ്റ്റവും ഒപ്പം ഒരു കോഡ് മൈക്കും, അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ സിസ്റ്റവും 2 കോഡ്ലെസ് മൈക്കും. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഈ കരോക്കി സിസ്റ്റം മൂലം കഴിയും. ഇത് നമ്മളെ പോലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു സിംഗിങ് ടാലൻ്റ് ഉണ്ട്, പക്ഷേ അത് പലരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാനമേള ട്രൂപ്പിൽ, അല്ലെങ്കിൽ ഒരു ഗാനമേള പ്രൊഫഷണൽ ഗാനമേള നടക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടാൻ ചാൻസ് കിട്ടിയാൽ നമ്മൾ ആരൊക്കെ പാടും? ആരും പാടില്ല. അഥവാ പാടിയാലും അത് തെറ്റിപ്പോവെന്നുള്ള പേടി, അല്ലെങ്കിൽ ഒരു പാടാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇത് ഒരു മടിയും കൂടാതെ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളൊരു സിമ്പിൾ കൺസെപ്റ്റാണത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ഫാമിലി കരോക്കെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയും അതിനെ. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയാകാം, അല്ലെങ്കിൽ മറ്റേത് ആഘോഷമായാലും കരോക്കെ സിസ്റ്റം ഉണ്ടായാൽ മതി. പാട്ടും മേളവുമായി വീട്ടിൽ തന്നെ ആഘോഷം പൂട്ടിപൂരമാക്കാം. വീട്ടിൽ മാത്രമല്ല, ക്ലബിലും മറ്റുമുള്ള പരിപാടികൾക്കും കരോക്കെ സിസ്റ്റം ഉപയോഗിക്കാം. ഇതൊരു സിമ്പിൾ പോർട്ടബിൾ സിസ്റ്റമാണ്. ഒരു SD കാർഡ് ഇട്ടിട്ട് അതിൽ മോർ ദാൻ 30,000 സോങ്സ് ഉണ്ടാകും. അതിൽ ഫോറിൻ ലാംഗ്വേജും, അതായത് മീൻസ് ഇംഗ്ലീഷ് ഉൾപ്പെടെ 30,000+ സോങ്സ് ഉണ്ടാകും. അപ്പം അതിൽ ഈ പറയുന്നത് പോലെ ഈ ആ ഒരു പോർട്ടബിൾ കൂടാതെ അതിൻ്റെ കൂടെ 2 കോഡ്ലെസ് മൈക്ക് ഉണ്ടാകും. ഈ കോഡ്ലെസ് മൈക്ക് നമ്മൾ സാധാരണ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് പോലെ അതിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് നേരെ TV സോഴ്സിലേക്ക് കൊടുക്കാം. എന്നിട്ട് സാധാരണ TVയിൽ കാണുന്ന പോലെ TV വോളിയത്തിൽ നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു വലിയൊരു പ്രോഗ്രാം, നിങ്ങളുടെ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരേജ് ഫങ്ഷൻ, നിങ്ങൾക്കതൊരു വലിയൊരു പ്രോഗ്രാമാക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ടറിലോ സ്ക്രീനിലോ കണക്ട് ചെയ്തിട്ട് ഒരു കളർഫുൾ വണ്ടർഫുൾ പ്രോഗ്രാമായിട്ട് നിങ്ങൾക്കത് മാറ്റാം. ഇത് every 6 to 8 months പീരീഡിൽ അപ്ഗ്രേഡഡ് സോങ്സ് കണ്ടൻറ്റുള്ള SD കാർഡ് അല്ലെങ്കിൽ DVD CD വരാറുണ്ട്. അത് നമ്മൾ വരുന്ന സമയത്ത് ക്ലയൻസിനെ ഇൻഫോം ചെയ്യും. ആവശ്യമുള്ളവരാണെന്നല്ല അവർക്ക് അത് കൊടുക്കും. അപ്പോൾ അതിൽ ഈ ഫോറിൻ ലാംഗ്വേജിൻ്റെ ഒരു ചിപ്പ്, ഒരു SD കാർഡ് വേറെ വരുന്നുണ്ട്, ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ സിമ്പിൾ കൺസെപ്റ്റാണ്. അത് രണ്ട് മൂന്ന് ഡിവൈസ് ഉണ്ട്. മീൻസ് DVD പ്ലെയർ വിത്ത് CD വരുന്നുണ്ട്, 2 കോഡ്ലെസ് മൈക്കായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ സിസ്റ്റം, പോർട്ടോ വിത്ത് 2 കോഡ്ലെസ് മൈക്ക് വരുന്നുണ്ട്. അല്ല എങ്കിൽ ഒരു വലിയൊരു സ്പീക്കേഴ്സ് വിത്ത് ആംപ്ലിഫയർ ഉണ്ടാവും, ഒരു യൂണിറ്റായിട്ട്. അതായത് ഒരു മെയിൻലി അത് റിസോർട്ടുകൾക്കോ അങ്ങനെയുള്ള അതിനെല്ലാം യൂസ് ചെയ്യാവുന്ന. കോഡ് മൈക്ക് ഉൾപ്പെടുന്ന കരോക്കെ സിസ്റ്റത്തിന് 16,000 രൂപയാണ് വില.
രണ്ട് കോഡ്ലെസ് മൈക്ക് ഉൾപ്പെടുന്ന സിസ്റ്റത്തിന് 20,000 രൂപയും. ഈ ആഴ്ചത്തെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ മണി ടൈം ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 25.